എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. ഒരു നല്ല വർഷവും ആരോഗ്യമൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇനി എൻ്റെ വീഡിയോ ഒന്നും കാണാതെ ഇരിക്കാനുള്ള ഒരു കാലവും ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. ഡയബറ്റീസ് ഉള്ളത് കൊണ്ടാണല്ലോ ഈ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ശുഭവാർത്തയുമായിട്ടാണ് വരുന്നത്. നമ്മളുടെ ബ്ലഡ് ഷുഗറാണ് നമ്മൾ ഡയബറ്റീസിൻ്റെ ഇൻഡിക്കേറ്ററായിട്ട് എടുക്കുന്നത്. നമ്മൾ ബ്ലഡ് ഷുഗർ കൂടിയാൽ ഡയബറ്റീസ് ആണെന്നും ബ്ലഡ് ഷുഗർ കുറഞ്ഞാൽ ഡയബറ്റീസ് റിവേഴ്സ്ഡ് ആയെന്നും പറയുന്നു. എന്നാൽ ഈ ഡയബറ്റീസിൻ്റെ ബ്ലഡ് ഷുഗർ കൂടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്ന ഒരു സംഗതിയുണ്ട്, അതാണ് ഇൻസുലിൻ ലെവൽ. അപ്പോൾ ഇൻസുലിൻ ലെവൽ കൂടുന്നത് നമ്മുടെ ശരീരം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ സെല്ലിലേക്കൊക്കെ നമ്മളുടെ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് പുഷിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇൻസുലിൻ ലെവൽ ചെക്ക് ചെയ്താൽ നമ്മൾക്ക് ഡയബറ്റീസ് വരാനുള്ള ടെൻഡൻസി ഉണ്ടോ, ഇൻസുലിൻ ലെവൽ വിത്ത് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രൊപ്പോർഷൻ ഒരു ഒരു റേഷ്യോ അവർ കണ്ടുപിടിക്കും. ഹോമിയോസ്റ്റേറ്റിക് മോഡൽ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എന്നാണ് റെസിസ്റ്റൻസ് എന്നാണ് അവരത് പറയുന്നത്. ഏത് ലെവൽ ഓഫ് ഇൻസുലിൻ വെച്ചാണ് നമ്മുടെ ശരീരം ബാലൻസിലെത്തുന്നത്, കൂടുതൽ ഇൻസുലിൻ വേണ്ടി വരുന്നുണ്ടോ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഇൻസുലിൻ വേണ്ടി വരുന്നെങ്കിൽ ബോഡി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് റിവേഴ്സിബിൾ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, പ്രൊവൈഡഡ് നമ്മളെ ശരീരം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ. അപ്പം നമ്മൾ ഈ ഭക്ഷണം ത്തിൽ നിന്നാണ് നമ്മുടെ ഷുഗർ കൂടുന്നത്. നിങ്ങൾ ഇന്ന് നോക്കിക്കോളൂ, ഇന്ന് നിങ്ങൾ ചോറും പായസവും ഒക്കെ കഴിച്ചാൽ നിങ്ങളുടെ ഷുഗർ കൂടി തന്നെ ഇരിക്കും. നാളെ നിങ്ങൾ ഈ ചോറും പായസവും എല്ലാം നിർത്തി രാവിലെ മുട്ട, ഉച്ചയ്ക്ക് നിങ്ങൾ വളരെ ചെറിയ അളവിൽ മില്ലറ്റിൻ്റെ ചാമരി ചോറും ബാക്കി മുഴുവനും കറികളും, വൈകുന്നേരം ഒരു കീറ്റോ കീറ്റോ മീല് ഇത്രയും കഴിച്ചാൽ, കീറ്റോ മീൽ എന്ന് പറഞ്ഞാൽ ഞാൻ റെസിപ്പീസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കഴിച്ചിട്ട് അടുത്ത ദിവസം നിങ്ങൾ ഷുഗർ നോക്കിയാൽ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗറും കുറഞ്ഞിരിക്കും, നിങ്ങളുടെ ഓരോ പോസ്റ്റ് പ്രാൻഡിയൽ കുറഞ്ഞു കുറഞ്ഞു വരും, തലേ ദിവസത്തെ ബാക്ക്ലോഗ് ഒക്കെ കുറച്ച് നമുക്ക് കാണും. തലേ ദിവസം നമ്മൾ ഈ സദ്യ ഉണ്ട് കഴിഞ്ഞതിൻ്റെ ഷുഗർ കുറയാൻ ചിലപ്പോൾ 2 ദിവസമൊക്കെ എടുക്കും, ഷുഗർ കുറയാൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ഷുഗർ കുറയാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കഴിച്ച ഭക്ഷണം തന്നെയാണ് നമ്മളുടെ ഈ അസുഖത്തിൻ്റെ കാരണം, കഴിക്കുന്ന ഭക്ഷണവും. അപ്പം ഈ കഴിക്കുന്ന ഭക്ഷണം നിയന്ത്രിച്ച് നമുക്ക് ബ്ലഡ് ഷുഗർ സുഖമായിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറയുന്ന നമ്മൾക്ക് വേറെ 2 വഴികളിലൂടെ പറയുന്നുണ്ട്, 2 അല്ല 3 4, ഒരു കോംപ്രിഹെൻസീവ് പാക്കേജാണ് ഈ ഡയബറ്റീസ് ഫ്രീ പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വഴിയായിട്ട് പറയുന്നത് ഇത് തന്നെയാണ്, ഫുഡ് കൺട്രോളും. രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്രീൻ സ്മൂതി പറയുന്നുണ്ട്, അതും ഫൈബറും. ഈ നമ്മളുടെ ഈറ്റിംഗ് ഡയറ്റാണ് രാവിലെ നമ്മളുടെ ഷുഗർ കുറയ്ക്കാനായിട്ട് ആദ്യത്തെ മെത്തേഡായിട്ട് പറയുന്നത് ഡയറ്റാണ്. അപ്പോൾ ആ ഡയറ്റ് എന്തൊക്കെയാണ് അദ്ദേഹം ഡയറ്റിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ, രാവിലെ നമ്മൾ ഞങ്ങളെല്ലാം ഒരു ഗ്രീൻ സ്മൂതി കഴിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരെണ്ണം തന്നെയാണ്, നമ്മളുടെ മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ യുടെ വീഡിയോസിൽ പറയുന്നുണ്ട് രാവിലെ ഒരു ഗ്രീൻ സ്മൂതി കഴിക്കണം. അത് കുറേയൊക്കെ ഡയബറ്റീസ് കുറയ്ക്കുന്ന ഇലകളും അത് മാറ്റി മാറ്റിയാണ്, എല്ലാ ദിവസവും ഒന്നല്ല. അതിൻ്റെ കൂടെ ഒരു ചെറിയ അളവിൽ ഫ്രൂട്ടും സ്പിറുലിന എന്ന് പറയുന്ന അതും വീറ്റ് ഗ്രാസും മുരിങ്ങയും, ഞാൻ മുരിങ്ങ ഇവിടെ നില പറിച്ചായിടുന്ന എല്ലാം കൂടെ ഒരു അര ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിള് അല്ലെങ്കിൽ പേരയ്ക്ക കൂടെ വെച്ചടിച്ച് ഉപ്പും അല്പം സിനമൺ, സിലോൺ സിനമണിൻ്റെ പൊടിയും ചേർത്ത് അത് ആദ്യം കുടിക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ 1-ാമത്തെ ഘട്ടം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലഞ്ച്, അത് കഴിഞ്ഞിട്ട് ഡിന്നർ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് അദ്ദേഹം പറയുന്നത്, 1-ാമത്തെ കാര്യം, ബ്രേക്ക്ഫാസ്റ്റിൽ കാർബോഹൈഡ്രേറ്റ്സും പഴങ്ങളും എല്ലാം അവോയ്ഡ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കേണ്ടത് പ്രോട്ടീൻ കൂടിയ ഭക്ഷണങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനല്ല, നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിനകത്ത് ചോറും അരിയും ഗോതമ്പും മില്ലറ്റ്സ് ഉൾപ്പെടും. മില്ലറ്റ്സ് ഒരു ഹൈ കാർബ് ഫുഡ് തന്നെയാണ്, അതിൽ ഫൈബർ പ്രൊപ്പോർഷൻ കൂടുതലുണ്ട്, പ്രോട്ടീൻ കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പകരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നത് ചെറുപയർ കൊണ്ടുള്ള വിഭവങ്ങൾ, പിന്നെ പരിപ്പ്, പിന്നെ കടലമാവ്, ഇതൊക്കെ കൊണ്ടുള്ള റെസിപ്പീസ് വെച്ചുള്ള ഭക്ഷണങ്ങളാണ് അദ്ദേഹം കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറയുന്നത്. അത് കഴിഞ്ഞ് 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് നമുക്ക് ലഞ്ച് കഴിക്കാം.
ഇപ്പൊ ലഞ്ചിന്റെ ഓർഡറും എന്താ കഴിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ വീണ്ടും ഇനി വരുമ്പോൾ പറയാം. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ ഈ ഹൈ പ്രോട്ടീൻ ഫുഡ് ആണ് കഴിക്കേണ്ടത്. ഹൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൊടി കലക്കി കുടിക്കണമെന്ന് അദ്ദേഹം പറയുന്നില്ല, അത് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. വെയ് പ്രോട്ടീൻ ഇസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡിയും മറ്റൊന്ന് പ്രോട്ടീനുമാണ്. B12 ഡെഫിഷ്യൻസി വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് കാണാൻ വളരെയധികം സാധ്യതയുണ്ട്. പിന്നെ മഗ്നീഷ്യം, ഈ നമ്മൾ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് വാട്ടർ സോളബിൾ ആയതുകൊണ്ട് നമ്മൾ മൂത്രമൊഴിച്ച് പോകുന്നതുകൊണ്ട് മഗ്നീഷ്യം ഡെഫിഷ്യൻസി കാണാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഈ ഡി ഒക്കെ കുറയുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ കൂടുകയും നമുക്ക് മസിൽ വേദന വരികയും നമ്മൾ ലെതാർജിക് ആകുകയും നമുക്ക് ഡിപ്രഷൻ വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഡി ലെവൽ ചെക്ക് ചെയ്ത് ഡി സപ്ലിമെൻ്റ് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം കഴിക്കുന്നതും ഡയബറ്റീസ് കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ്, നമുക്ക് ലെവൽ ലോ ആണെങ്കിൽ. പിന്നെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ വിചാരിക്കും ഞങ്ങൾ വെയിലത്തിൽ ഉള്ള സ്ഥലമാണ്, വെയിലൊക്കെ ഇവിടെ അടിക്കുന്നുണ്ട്, ഞാൻ കറുത്തു വരുന്നുണ്ട്, അതുകൊണ്ട് വൈറ്റമിൻ ഡി എനിക്ക് കുറവില്ല. പക്ഷേ ഒരു ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ഈ വെളിയിലൊക്കെ ഫാർമസിസ്റ്റിനാണ് ഏറ്റവും അധികം മരുന്നുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അവർ നന്നായി പഠിക്കുന്നവരാണ്. അപ്പം ഫാർമസിസ്റ്റ് പറഞ്ഞതാണ്, വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടണമെങ്കിൽ കറുത്ത തൊലി, നമ്മളെപ്പോലെ ബ്രൗൺ തൊലിയുള്ളവർക്ക് കൂടാനും വളരെ പ്രയാസമാണ്. സായിപ്പിനെ പോലെ നല്ല വെളുത്ത തൊലി, ഈ സൂര്യൻ കുറഞ്ഞ സ്ഥലത്ത് അവർക്ക് വെളുത്ത തൊലി കൊടുത്തിരിക്കുന്നു. വെളുത്ത തൊലി ഉള്ളവർക്ക് കുറെ കൂടെ എളുപ്പമാണ്. അപ്പം നമ്മൾ ഈ കറുത്ത തൊലി നമ്മളെ സൂര്യൻ്റെ മറ്റേ റേഡിയേഷൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സ്കിൻ ക്യാൻസർ ഫ്രം സൺലൈറ്റ് എക്സ്പോഷർ നമ്മുടെ നാട്ടിൽ വളരെയധികം കുറവാണ്, എന്നാൽ അത് വെസ്റ്റിലുണ്ട്. അപ്പോൾ ഈ വെളുത്ത ആളുകൾക്ക് സൺലൈറ്റ് കിട്ടണമെങ്കിൽ എല്ലാ ദിവസവും സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എവറി സിംഗിൾ ഡേ അവർ ഒരു മണിക്കൂറോ അവരൊരു സമയം അരമണിക്കൂറോ മറ്റോ ശരീരത്തിൻ്റെ 40% വസ്ത്രം മാറ്റി 40% ഡയറക്റ്റ്ലി സൺലൈറ്റിനെ എക്സ്പോസ് ചെയ്ത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നാൽ മാത്രമേ ഡെയിലി ഡോസ് ഓഫ് വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മളുടെ ആളുകൾക്ക് അത് സാധിക്കത്തേയില്ല. അല്ലെങ്കിൽ പറമ്പിൽ ഷർട്ട് ഊരി പണിയുന്ന മനുഷ്യരുണ്ട്, അവർക്ക് ചിലപ്പോൾ വൈറ്റമിൻ ഡി ആഡിക്വറ്റ് ആയിട്ട് കാണും. അവരുടെ എക്സസൈസ് കൊണ്ട് അവരുടെ ബോൺസ് സ്ട്രോങ് ആയിരിക്കും. അപ്പം ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മുടെ ബോൺ സ്ട്രെങ്ത്തും ഇല്ലാതാക്കും. ഡി ഇല്ലെങ്കിൽ കാൽഷ്യം നമ്മളുടെ എല്ല് ഡെപ്പോസിറ്റ് ആവത്തില്ല, നമുക്ക് ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോപോറോസിസ്, എല്ലൊടിയൽ ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. സാധിക്കുമെങ്കിൽ ചെക്ക് ചെയ്ത് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഡി കഴിക്കുക, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. അദ്ദേഹം ഒരു ഇവരെല്ലാവരും ജെയിൻസ് ആണ്, ഈ ഹാബിൾഡ്. അവര് ഞാൻ ഒരു ദിവസം പറഞ്ഞതുപോലെ ജെയിൻസ് ആകുമ്പോൾ അവർക്ക് ഭക്ഷണത്തിന് പല ലിമിറ്റേഷൻസ് ഉണ്ട്. പാൽ അവർ ഉപയോഗിക്കുമെങ്കിലും യാതൊരു വിധത്തിലുള്ള അനിമൽ പ്രോഡക്ട്സും മുട്ട പോലും ഉപയോഗിക്കാത്തവരാണ്. അപ്പോൾ അവർക്കുള്ള കുറേ റെസിപ്പീസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ അവർ കഴിച്ചത് എന്താണ് എന്ന് അവർ പറയും. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ ഞാൻ 1 by 1 ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈ പ്രോട്ടീൻ ആയിട്ട് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണം രാവിലെ കഴിക്കാൻ എന്തുണ്ടാക്കും എന്ന് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഈ സാധനങ്ങൾ നമുക്ക് മിക്കവാറും ഡിന്നറിനും കഴിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇനിയുള്ളവരിൽ വീഡിയോസ് കുറേ എണ്ണം ഇതായിരിക്കും, ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കുറച്ചുള്ള, കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്ന് പറയാൻ ഒക്കത്തില്ല, നമ്മൾ അവർ ജെയിൻസ് ആണ്. നമ്മുടെ മുട്ട, ഇറച്ചി, മീൻ ഇതിലൊന്നും കാർബോഹൈഡ്രേറ്റ് ഇല്ല. രാവിലെ 2 മുട്ട പൊരിച്ച് തിന്ന് അതിൻ്റെ കൂടെ ഒരു സാലഡും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് നിറയും. അത് കാർബോഹൈഡ്രേറ്റ് വളരെ കുറഞ്ഞത്. വെജിറ്റബിൾസ് അതുപോലെ തിരഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും വിട്ടാൽ ബാക്കിയുള്ളതിലൊക്കെ ഈവൻ ബീട്രൂട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ കഴിച്ചാൽ നമുക്കൊരു ഹൈ പ്രോട്ടീൻ ലോ കാർബ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. എന്നാൽ ഇവരാണെങ്കിൽ ഉപയോഗിക്കുന്ന കടല, പയർ എന്നൊക്കെയുള്ള വസ്തുക്കളിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. മുളപ്പിച്ച പയർ ഉപയോഗിക്കാം, മുളപ്പിച്ച കടല ഇതെല്ലാം ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചാണ് അവരുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ, റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. ഈ രീതിയിലുള്ള ഭക്ഷണം കഴിച്ച് നോക്കാം, ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെയുള്ള ഭക്ഷണം. പക്ഷേ ഇതിനൊക്കെ പ്രിപ്പറേഷനുള്ള ചില ടെക്നിക്സ് ഉണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് വന്നു എന്നൊക്കെ തോന്നും. കാരണം
പയറുവർഗങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ തലേ ദിവസം തന്നെ കുതിർത്ത് പയർ പരിപ്പ് നല്ലപോലെ കഴുകി, രണ്ട് മൂന്ന് വെള്ളം കഴുകി തലേ ദിവസം കുതിർത്ത്, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കുതിർത്ത് വീണ്ടും കഴുകി രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റിയിട്ട് കുക്ക് ചെയ്ത് ഉപയോഗിച്ചാൽ ഗ്യാസ് വരികയില്ല. ഈ ഗ്യാസ് വരുന്നത് ഇതൊക്കെ ഓരോ ചെടികൾ അതിൻ്റെ അടുത്ത ജനറേഷൻ ഉണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സീഡ്സിനെയാണ് നമ്മൾ തിന്നുന്നത്. നമ്മൾ മൃഗങ്ങളെ തിന്നുന്ന പോലെ അത് പ്ലാന്റ് വേൾഡിനോടുള്ള ഒരു, നമുക്കത് നമ്മൾ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ്. നമുക്ക് തന്നെ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വിത്തുകൾ തിന്നാതെ ഇരിക്കാൻ, തിന്നുന്നവർക്ക് അത് കുഴപ്പമുണ്ടാക്കാൻ, അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ഫൈറ്റിക് ആസിഡ് എന്നൊക്കെ പറയുന്ന ചില കെമിക്കൽസ് ആണ് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് പയറ പരിപ്പ് സോയ ഒക്കെ കഴിക്കാതിരിക്കുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. അതാണ് പ്ലാന്റിൻ്റെ ഉദ്ദേശം, അത് കഴിക്കാതിരിക്കും. അപ്പോൾ അത് വാങ്ങിക്കുന്ന കുറേ അതിൻ്റെ കൃഷി കുറേ, അപ്പോൾ അവരുടെ വിത്തുകൾ ചെടി നടാനായിട്ട് ഉപയോഗിക്കും എന്നുള്ള ഒരു പ്ലാന്റിൻ്റെ പ്രിമിറ്റീവ് കോൺസെപ്റ്റാണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഗ്യാസ് വരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെക്കുമ്പോൾ ഇതെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കഴുകി രണ്ട് പ്രാവശ്യം വെള്ളവും കൂടെ കളഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഉണ്ടാകത്തില്ല. ഞാൻ ഇതൊക്കെ ധാരാളം കഴിക്കുന്നതാണ്, ഇത്രയും വയസ്സായ എനിക്ക് അതൊന്നും ഗ്യാസ് ഉണ്ടാകത്തില്ല. എന്നാൽ ഈ ഗ്രീൻ സ്മൂതി പോലെയുള്ള ഒരുപാട് നാരുകൾ കഴിച്ചാലാണ് എനിക്ക് പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം. എൻ്റെ ആദ്യത്തെ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളെല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഈ ഓണക്കാലം സന്തോഷമായിട്ട് ആഘോഷിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ഫുഡ് ഓർഡർ യൂസ് ചെയ്യുക. ആദ്യം നാരുകളാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് സദ്യ കഴിക്കുക, സാലഡ് കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ വയറിച്ചിരി നിറഞ്ഞിരിക്കും, ഭക്ഷണം കഴിക്കുന്ന കുറയും. എന്ന് മാത്രമല്ല ഷുഗർ സ്പൈക്ക് കുറയും. പായസം ഏതാണ് ഏറ്റവും ഇഷ്ടം എന്ന് നോക്കി ഒരെണ്ണം തിരഞ്ഞെടുക്കുക, അല്ലെ എല്ലാം ഓരോ ടീസ്പൂൺ നക്കി നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള വഴികളിൽ കൂടെ നമുക്ക് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും ആരോഗ്യമായിട്ടും അഭിവൃദ്ധി പ്രാപിച്ച് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.